channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും വന്നിട്ട് കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടോ. ഇങ്ങോട്ട് പറയുന്നത് പാമ്പുണ്ടംപാറ എന്നാണ് പറയുക. നമ്മൾ കാണിക്കുന്ന റൂട്ട് കാര്യവട്ടം റൂട്ടാണ്. അതുകൊണ്ട് ആ വഴിയാണ് ട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടേക്ക് വേറെ വഴിയിലൂടെയും വരാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വഴിയിലൂടെ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ വരാൻ പറ്റുന്നതാണ്. നമ്മുടെ ഓഫ് റോഡ് റൈഡേഴ്സിനൊക്കെ സൂപ്പറായിട്ട് തന്നെ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. ഞാൻ തമ്പനയിൽ കാണിച്ച പോലെ പാമ്പ് വീണ പാറ എന്നുള്ളത് ഈ ഒരു സ്ഥലത്തുള്ള പാറയുടെ ചെറിയൊരു ഭാഗത്തൊരു കഥയും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലവും കഥയും എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ആവാതെ തന്നെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിലേക്ക് എത്തിപ്പെടാനുള്ള എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാമ്പുണ്ടംപാറയിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന നിരപ്പായി കിടക്കുന്ന പാറയാണ് ഇവിടെ ഏറെയും കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഒരുപാട് മലകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. നമുക്കിവിടെ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല അടിപൊളി തന്നെയാണ്. ഉച്ച സമയത്ത് കുറച്ച് റിസ്ക് ആയിരിക്കും, കാരണം നല്ല വെയിലാവുമ്പോൾ പാറയിൽ നടക്കാനും ഇരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പം വൈകുന്നേരങ്ങളൊക്കെ ആവുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഫുൾ ടൈം കാറ്റാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്, ഏത് സമയത്തും കാറ്റ് വീശി നമുക്ക് ഇവിടെ വന്നിരിക്കാം. നല്ല സ്ഥലമാണ്. അപ്പം ഞാൻ അപ്പുറം ഭാഗത്തുള്ള മലകൾ മണ്ണാർമലയാണ്. ഒരുപാട് മലകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഉള്ളത് പാമ്പുണ്ടംപാറയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് പാമ്പ് വീണ പാറ എന്നുള്ളത്. അത് ഇവിടെ ഉള്ള നാട്ടുകാരും എല്ലാം പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഇതിൻ്റെ പാറയുടെ സെൻറ്ററിൽ കാണുന്നുണ്ടോ ചെറിയൊരു ലൈൻസ്? അതാണ് പാമ്പിൻ്റെ നാവ്. അതുപോലെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ഒരു കുഴി പോലുള്ളത് പാമ്പിൻ്റെ തലയാണ്. പിന്നെ ഇത് ഉടലാണ് കേട്ടോ. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് പാമ്പ് മാണിക്കക്കല്ലുമായിട്ട് പോരുന്ന സമയത്ത് എന്തോ തടസ്സം നേരിട്ടപ്പോൾ വീണ് പതിച്ചതാണെന്നാണ് പറയുന്നത്. തല തല്ലി വീണ് പതിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊരുപാട് കുറച്ച് ആഴമുണ്ടായിരുന്നു. ഇപ്പം ഇതൊരു അടയാളമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഈ ആഴമൊക്കെ തൂർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതങ്ങനെ കുറച്ച് ഭാഗത്തങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു വീഡിയോയിലൂടെ. ഒരു നടുവിലൊരു ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് ഈ സ്ഥലം. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരിക. നന്നായിട്ട് ആസ്വദിക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. Okay, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.